കച്ചവടത്തിന് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് കടത്തുന്നു. ആലുവയിൽ വൻ സ്പിരിറ്റ് വേട്ട. എടയാറിലെ പെയിന്റ് നിർമ്മാണ കമ്പനിയിലെ രഹസ്യ ഭൂഗർഭ അറയിൽ നിന്ന് 8,000 ലിറ്ററിലേറെ സ്പിരിറ്റ് പിടിയിൽ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. സർക്കാർ മദ്യ നയങ്ങൾ ഉദാരമാക്കുകയാണ്. അന്നേരം കേരളത്തിൽ സ്പിരിറ്റ് മാഫിയ പിടിമുറുക്കുന്നു. കേരളത്തിൽ പെയിന്റ് ബിസിനസ് എന്ന പേരിൽ നടക്കുന്നത് സ്പിരിറ്റ് കച്ചവടം. ആലുവയിലെ പെയിന്റ് കമ്പനിയിൽ ലിറ്റർ കണക്കിന് സ്പിരിറ്റ് ശേഖരമുള്ളതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രഹസ്യ പുകർപ്പാറയിലാണ് ഏകദേശം 8,000 ലിറ്ററോളം സ്പിരിറ്റ് കണ്ടെത്തിയത്. പെയിന്റ് കമ്പനിയുടെ മറവിൽ സ്പിരിറ്റ് കച്ചവടം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. രണ്ടുപേർ അറസ്റ്റിലായിരിക്കുകയാണ്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പെയിന്റ് കമ്പനിയാണ്. പെയിന്റ് കമ്പനിയിൽ നിന്നാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ഈ കമ്പനി കേന്ദ്രീകരിച്ച് സ്പിരിറ്റ് വിൽപ്പന നടക്കുന്നു എന്ന രഹസ്യ വിവരം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ചിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടുപേർ സ്പിരിറ്റുമായി പിടിയിലാവുന്നത്. എടയാറിലെ കമ്പനിയിൽ നിന്നാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്ന് ചോദ്യം ചെയ്യലിലെ പ്രതികൾ മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് പ്രതികളെയും കൊണ്ട് കമ്പനിയിൽ എത്തുകയായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. കമ്പനിയുടെ മുറ്റത്ത് തന്നെ ഒരു രഹസ്യ ഭൂഗർഭ അറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭൂഗർഭ അറയിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. രാജക്കാട് സ്വദേശി കുട്ടപ്പായി എന്ന ബൈജു, തൃക്കാക്കര സ്വദേശി സാംസൺ എന്നിവരാണ് പിടിയിലായത്. ഏജന്റുമാരുടെ ബിസിനസ് പങ്കാളികളാണ് ഇവർ എന്ന് അറിയുന്നു. കുര്യൻ എന്ന ആളാണ് കമ്പനിയുടെ ഉടമ. മധ്യകേരളത്തിലെ വിവിധ ഇടങ്ങളിൽ മാസങ്ങളായി ഇവർ സ്പിരിറ്റ് വിൽപ്പന നടത്തിവരികയായിരുന്നു അത്രേ. കമ്പനിയിൽ രണ്ട് തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. പെയിൻ ബിസിനസിന്റെ മറവിൽ സ്പിരിറ്റ് കച്ചവടമാണ് ഇവിടെ പ്രധാനമായും നടന്നു വന്നിരുന്നത് എന്നാണ് വിവരം. കുര്യൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അനധികൃത മദ്യ സ്പിരിറ്റ് കടത്ത് തടയാൻ പോലീസും എക്സൈസും ചേർന്ന് നടത്തുന്ന പരിശോധനകൾ ശക്തമാണ് എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോഴും ഇവ നിർബാധം കേരളത്തിലേക്ക് ഒഴുകുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് സ്പിരിറ്റും മദ്യവും കേരളത്തിലേക്ക് എത്തുന്നത്. ആര്യങ്കാവ്, കുമിളി, കുമ്പമെട്ട്, പൂപ്പാറ, കളിക്കവിള, വാളയാർ, മുത്തങ്ങ എന്നിവിടങ്ങളിൽ സ്പിരിറ്റ് ലോബിയെ ചില ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ട് എന്ന വിവരവും ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന പ്രത്യേക അറയുള്ള ടാങ്കറുകളിലാണ് സ്പിരിറ്റ് കേരളത്തിലേക്ക് കടത്തുന്നത്. പ്രതിദിനം 10 ലോഡ് വരെ സ്പിരിറ്റ് ഇങ്ങനെ കേരളത്തിൽ എത്തുന്നുണ്ട്. ഇവ തടയുന്നതിൽ ഇപ്പോഴത്തെ സംവിധാനം അപര്യാപ്തമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പലപ്പോഴും പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക അവസരങ്ങളിൽ, പ്രത്യേക കച്ചവടം ലക്ഷ്യമിട്ടാണ് സ്പിരിറ്റ് ലോബി പ്രവർത്തിക്കുന്നത് എന്നും അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ, എന്തെങ്കിലും ആഘോഷങ്ങളുള്ള അവസരങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് പോലീസുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. പലപ്പോഴും ഇന്റലിജൻസ് അധികൃതർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതൽ സ്പിരിറ്റ് കടത്ത് പിടികൂടുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വൻതോതിൽ കഞ്ചാവും മയക്കുമരുന്നും ഇതോടൊപ്പം എത്തിക്കുന്നുണ്ട് എന്നും ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി ഇവ യാതൊരു തടസ്സവുമില്ലാതെ കടത്തുന്നുണ്ട് എന്നും ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിനെ വളരെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കുന്നതിൽ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുള്ളവർ പലപ്പോഴും ദയനീയമായി പരാജയപ്പെടുകയാണ് എന്നും ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് സ്പിരിറ്റ് കടത്ത് സംഘങ്ങളുടെ താവളമെന്നും ഇന്റലിജൻസ് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്പിരിറ്റ് കടത്ത് പിടികൂടിയാൽ പോലും സംഘത്തിലെ ഒരാളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഉദ്യോഗസ്ഥരും ഈ ലോബിയുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായി വേണം കാണേണ്ടത് എന്ന രൂക്ഷമായ കുറ്റപ്പെടുത്തലും ഇന്റലിജൻസ് തങ്ങളുടെ റിപ്പോർട്ടിൽ നടത്തിയിരുന്നു. ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ഇത്തരം പരിശോധനകൾക്ക് തടസ്സമെന്ന ആക്ഷേപമെങ്കിലും സർക്കാർ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. സ്പിരിറ്റ് വ്യാജമദ്യ കേസുകളിൽ തുടർ നടപടികൾ ഇല്ലാത്തതും പിടിക്കപ്പെടുന്ന കേസുകളിൽ പകുതി പോലും കോടതികൾ കാണാത്തതും പരിശോധിക്കണം എന്ന നിർദ്ദേശവും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. വർഷം തോറും 80 മുതൽ 90 കേസുകളെങ്കിലും പിടികൂടാറുണ്ട് എങ്കിലും ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ എണ്ണവും പരിശോധിക്കണം എന്നാണ് ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന മറ്റൊരു ശുപാർശ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.